നമസ്കാരം. മുസ്ലിം ലീഗിന്റെ യുഡിഎഫിന്റെ കോട്ടകൊത്തളങ്ങളിൽ പലയിടത്തും ബിജെപി മുന്നേറ്റം. ചിലയിടങ്ങളിൽ വിജയിച്ചു, ചിലയിടങ്ങളിൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു, ചിലയിടങ്ങളിൽ കടന്നു കയറി ചെന്നു. അതുപോലെ തന്നെ എൽഡിഎഫിന്റെ പല കോട്ടകൊത്തളങ്ങൾ, കൊല്ലം ജില്ല എൽഡിഎഫിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. മൺറോത്തുരുത്ത്, അതുപോലെ കൊല്ലം ജില്ലയിലെ തേവള്ളി, അതുപോലെ ആശ്രമം തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ എൽഡിഎഫിന് മേൽക്കൈയുള്ള ജില്ലകളാണ്. അവിടെയൊക്കെ തന്നെ ബിജെപി കടന്നു കയറിയിരിക്കുന്നു, ബിജെപി പടർന്നു കയറിയിരിക്കുന്നു. വടക്കൻ മലപ്പുറം ജില്ലയിലെ പല മേഖലകളിലും വളരെ ശക്തമായ ആധിപത്യം, കൃത്യമായ ഇപ്പം ജയം സാധ്യമാകാത്ത പ്രദേശത്ത് പോലും കൃത്യമായ വോട്ട് ഷെയറോടുകൂടി കൃത്യമായി മുന്നിലേക്ക് പലയിടങ്ങളിലും രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ബിജെപി. ഇതൊക്കെയാണ്, ഇങ്ങനെ പടിപടിയായിട്ടാണ് ബിജെപി വളർന്നു വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ സകല സീറ്റുകളും പിടിച്ച് 100-ൽ 100 നേടി ഞെളിഞ്ഞിരിക്കുന്നതല്ല രാഷ്ട്രീയം. അങ്ങനെ രാഷ്ട്രീയം കളിച്ചാൽ അത് എന്ത് രാഷ്ട്രീയമാണ്? പടിപടിയായി ഉയർന്നു വരിക, അതാണ് ബിജെപി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിജെപിയുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിജെപിയെ സ്നേഹിക്കുന്നവർ, ദേശീയതയെ സ്നേഹിക്കുന്നവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് പടിപടിയായിട്ടാണ് മുന്നേറുന്നത്. അഞ്ചോ, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടില്ലേ, 5-6 പടി ഒരുമിച്ച് ചാടിക്കയറാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? മറിഞ്ഞു വീഴും. പതുക്കെ ഇരുന്നിട്ട് കാല് നീട്ടുക എന്നുള്ള ആ ഒരു നയമാണ്, ജനങ്ങൾ ബിജെപിക്കൊപ്പമാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ ഇലക്ഷൻ റിസൾട്ടുകൾ നൽകുന്നത്. കൃത്യമായ വിവരങ്ങൾ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമേ അറിയാൻ സാധിക്കൂ, എന്നാൽ പോലും അതിൻ്റെയൊക്കെ ഒരു ട്രെൻഡാണ്, ഒരു സൂചനയാണ് നൽകുന്നത്. ബിജെപിയെ ജനങ്ങൾ ചേർത്ത് വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെയാണ്. പലരും ഇപ്പോൾ പ്രമുഖരായ പല വ്യക്തികളും ബിജെപി കാൻഡിഡേറ്റ്സായി മത്സരിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ശ്രീ വി വി രാജേഷ്, അങ്ങനെ ഒരുപാട് പേർ, പല പ്രമുഖ നേതാക്കളും മത്സരിച്ചിരുന്നു. അതിൽ തൃശ്ശൂരിൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മാത്രമാണ് പരാജയപ്പെട്ടു പോയത്. അങ്ങനെ പല മേഖലകളിലും പല രീതികളിലും ബിജെപി സ്ഥാനാർത്ഥികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് അനുഭവേദ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ബിജെപിയെ തന്നെ ജനങ്ങൾ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. എൽഡിഎഫിന് ഒരു കൃത്യമായ ബദൽ, ഇപ്പോൾ യുഡിഎഫ് എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിവിശേഷം തന്നെ ഏതാണ്ട് തകർന്നടിയുന്ന ലക്ഷണമാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ സമാഗതമാകാൻ പോവുകയാണ്. അതിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും എൽഡിഎഫ് പറയുന്നുണ്ട്, നമ്മുടെ ഇ പി ജയരാജനും കോടിയേരി സഖാവും ഒക്കെ പറഞ്ഞു ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഈ ഒരു മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, തീർച്ചയായും ആവർത്തിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഈ യുഡിഎഫ് എന്ന സംവിധാനം ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? കോൺഗ്രസ് രാജ്യത്തൊന്നടങ്കം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്തിനാണ് ഈ യുഡിഎഫ് എന്ന് പറയുന്ന കക്ഷി ഇവിടെ നിലനിൽക്കുന്നത്? എന്തിനാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു കക്ഷി ഇവിടെയുള്ളത്? നിങ്ങൾ കുറേ സീറ്റുകൾ നേടിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ നേതാക്കൾ ജയിച്ചിരിക്കാം, പക്ഷേ ജനങ്ങളുടെ മനസ്സ് നിങ്ങളെ അല്പം ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചയും അനുഭവങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പ് കാട്ടിത്തരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വരട്ടെ, നമുക്ക് വിലയിരുത്താം കാര്യങ്ങൾ. പിന്നെ ഈ പഞ്ചായത്തിലെ ജയവും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ച് പ്രാദേശികമായ കാര്യങ്ങളൊക്കെ തന്നെ, അവിടുത്തെ വ്യക്തിബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയുള്ള ജയമാണ്. അതിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഏത് കക്ഷിയായാലും ശരി. തീർച്ചയായും ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കക്ഷിക്ക് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധു നിൽക്കുകയാണെങ്കിൽ, ഞാൻ ചിലപ്പോൾ അയാൾക്ക് വോട്ട് ചെയ്തു എന്നിരിക്കും, ഉറപ്പൊന്നുമില്ല. പക്ഷേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ, നമ്മൾ ഈ കേരള രാഷ്ട്രീയത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ, ബിജെപി തീർച്ചയായും ഒരു ശക്തിയായി വളർന്നു വരുന്നു, പടിപടിയായി ഉയർന്നു വരുന്നു, പടിപടിയായി മുന്നേറുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ തെളിവുകളുമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടല്ല, ദേശീയതയിലേക്ക് സാമൂഹികമായ ഒരു ഉന്നമനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ലക്ഷ്യമിടുന്നത്. കേവലം രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യൻ്റെ നന്മയും സ്നേഹവും മനസ്സുമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി. അതിലേക്ക് ഇതാ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, വോട്ടുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, വോട്ട് ഷെയർ വർദ്ധിക്കുന്നു. വ്യക്തമായ ആധിപത്യത്തോടെ അടുത്ത വർഷമെന്നോ അല്ലെങ്കിൽ അതിനടുത്ത വർഷമെന്നോ ഒന്നും ആരും പറയുന്നില്ല, ബി ജെ പിയുടെ നേതാക്കൾ ആരും പറയുന്നില്ല. പക്ഷേ വൈകാതെ ഈ ബദൽ ഇവിടെ ഒരു പൂവായി വിരിഞ്ഞ് നിൽക്കും, യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.